ഇപ്പൊ ഞാൻ കിടക്കുന്ന വീടാണെന്ന് ചോദിച്ചാൽ ഇതാന്ന് പറയും, പക്ഷെ നാളെ ഇത് എന്റെ ആണോ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ചേച്ചി ഒരുപാട് എല്ലാം വെക്കും, പക്ഷെ ചേച്ചിക്ക് ഇഷ്ടം പട്ടിച്ചോ അല്ല ചട്ടിച്ചോ. ചേച്ചി നോക്കും, ചേച്ചി ചെടി ഇങ്ങനെ വന്നിട്ട് നോക്കും. അമേരിക്കൻ ബാത്റൂം ക്യാമറ ഇല്ലെങ്കിൽ ചേച്ചിക്ക് ഞാൻ വല്ലപ്പോഴും മുഖവിൽ കഴുകാൻ പറയും. അല്ല ഇവിടെ വരുമ്പോ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി നടക്കണമെന്ന് തോന്നുന്നു. അപ്പൊ വെയിലുള്ളതായിരിക്കും വേണ്ടി അവർ തുപ്പിട്ടു. ഇനിയിപ്പോ സത്യം പറയാം, അമേരിക്കൻ കൂടി ചെന്നാന്നൊക്കെ ഞാനും പറഞ്ഞു വരുത്തിപ്പോ ഞാനത് അറിയത്തില്ലെന്നൊക്കെ ഭാവിച്ച കൊച്ചിലെ മുന്നേക്ക്. അപ്പോ നമ്മൾ ഇന്നുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹോം ടൂർ ചെയ്തിട്ടുള്ള വീടുകളിൽ ഒന്നാണ്. സോ നമ്മൾ ഇന്നുള്ളത് യമന ചേച്ചിയുടെ ദേവേട്ടന്റെ റിസോർട്ട് പോലുള്ള അല്ല എല്ലാവരും ഗ്രില്ലില്ലാത്ത അടപ്പ് വെച്ചെന്നുള്ളതാണ് എന്റെ കുറ്റം. അതുകൊണ്ട് റിസോർട്ട് വിളിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും ഇതായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാണില്ല ഒരു ഡ്രീം ഹൗസ്, ഡ്രീം ഹോം സങ്കല്പം. ദേവേട്ടന്റെ ഡ്രീം ഹോം തന്നെയത്, ദേവേട്ടൻ തന്നെ വരച്ചതായത്. അത് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. നമ്മുടെ ഡ്രീം ഹോം ഒക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ വിചാരിക്കും അതോടുകൂടി നമ്മുടെ എല്ലാ മോഹങ്ങളും പൂവണിഞ്ഞു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ ഓണർഷിപ്പ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അതിപ്പോ ഇന്ന് ഓൺ ചെയ്ത് നാളെ നമ്മുടെ വീട്ടിൽ കാണണമെന്നില്ല. സോ ഇപ്പം അതിലൊന്നും ഒരു വിശ്വാസം. ഇപ്പൊ ഞാൻ കിടക്കുന്ന വീടാണെന്ന് ചോദിച്ചാൽ ഇതാന്ന് പറയും, പക്ഷെ നാളെ ഇത് എന്റെ ആണോ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ശരിയാ, ഞാൻ ഇവിടെ ഉണ്ടാവണമെന്നും ഗ്യാരണ്ടി ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഓണർഷിപ്പ് എന്ന് പറയാൻ തന്നെ മടിയാ. സൈക്കോളജിക്കലായിട്ടുള്ളൊക്കെ ഉണ്ടല്ലോ ഈ ബിഗ് ബോസ് പോകുമ്പോ മറ്റേ എനിക്ക് ഒഴിച്ച് ബാക്കിയെല്ലാവർക്കും ഉപദേശം കൊടുക്ക. ബിഗ് ബോസ് കഴിഞ്ഞു വന്നിട്ട് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും സൂപ്പർ ആയിരുന്നു. എന്റെ ബിഗ് ബോസ് ആരാ? ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും ചെയ്യുന്നു. ദേവേട്ട ഇരിക്കൂ, ദേവേട്ടൻ ഇരുന്നു, ദേവേട്ടൻ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എന്തായാലും യമുനയുടെ സാരത്തുമ്പിലാണല്ലോ, ഞാൻ വേറെ സാരത്തുമ്പിൽ പിടിക്കാൻ പോകുമ്പോ മാത്രം അതുപോലെ പക്ഷെ അവൾക്ക് സാരി കൊടുക്കൂല അല്ലേ. ഞാൻ ചന്ദ്രമഴയിലെ മതുമതിയാന്ന് പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞ ആളായി. അതോടുകൂടി അവളിപ്പോ മിടി ആയിരുന്നു. ഞാനൊന്നുമല്ല നേട്ടം മേടിച്ചിരുന്നു പോയിട്ട് ഉള്ളടത്ത് പോയി കുട്ടി ഉടുപ്പെല്ലാം ഫിലിം വീട്ടിൽ വേറെ സംഭവം. ദേവന്റെ ആദ്യമായിട്ടുള്ള ഒരു പാൻറ് ഇന്റർവ്യൂ ഞങ്ങളെ ചാനലിലെ പബ്ലിക്കായിരുന്നു. അതാ ഒറ്റ പാൻറ് ഉള്ളൂ. പിള്ളേരെല്ലാം എന്നെ ഇപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. ഇന്നെങ്കിൽ ഇന്നും പറഞ്ഞു രാവിലെ വേറെ കളർ മാറി നിക്കറുടെ, അത് നിക്കർ വേണ്ടേ ഉള്ള നിക്കറല്ല ഒരേ കളറാണ്. അതല്ല വീട് പണിത് നിക്കർ കീറി എന്നുള്ള എന്റെ മാസം. ഈ വീടിനുള്ളില് ഒരു കൊളുണ്ട്, വീടിനുള്ളില് വീടിന് പുറത്ത് പുറത്ത് കോമ്പൗണ്ടിനുള്ളില്. ഇത് ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു കുളം? ഈ ചിലതിനെ കുളമാക്കാന്നുള്ള എനിക്ക് എന്റെ ഐഡിയ ആയിരിക്കും അല്ലേ. ആരും ഈ കുളത്തിനോട് വീട് താല്പര്യമില്ലായിരുന്നു. ഐഡിയ വെള്ളമല്ലേ, മീനുണ്ടതില്, മീനുണ്ട് ഇടയ്ക്ക് വലയിട്ട് പിടിക്കാം. അതില് മീൻ പിടിക്കാം. പിന്നെ നമ്മള് ഇടയ്ക്ക് അവിടെ പിടിക്കും, നല്ല കരിമീനൊക്കെ ഉണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞാൽ എന്റെ അതൊരു നീന്തി നടക്കുന്ന ഒരു രസമല്ലേ കാണാൻ. ഉണ്ടേ
അപ്പൊ അവരെ കായലിലേക്കിട്ട് അവരങ്ങ് പോകും. ഇതിപ്പോ കുളത്തിലെ പിന്നെ വേണേ നീന്താ, അതിനകത്ത് നീന്താൻ അറിയാൻ നീന്താം, നല്ല വെള്ളമാ. പിന്നെ നീന്തണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറ്റുന്ന ഒരു വലിയ പ്രശ്നം, ഒരു പത്രം വായിക്കുമ്പോഴൊക്കെ യുവാക്കൾ മുങ്ങി മരിച്ചു, അത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം. സ്കൂളിന്റെ കരിക്കലുമായിട്ട് നീന്തൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. ചില സ്കൂളിലുണ്ട്, ചില സ്കൂളിലേ ഉള്ളൂ, എല്ലാ സ്കൂളിലും വേണ്ടേ? പൈസ ഉള്ളവരുടെ സ്കൂളിൽ മാത്രം മതിയോ? സർക്കാർ സ്കൂളിലും എല്ലാ സ്കൂളിലും വേണം സ്വിമ്മിംഗ് പൂളോ? എല്ലാവർക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും സ്വിമ്മിംഗ് പൂള്. അപ്പൊ സ്കൂളിലൊക്കെ അത് എന്തെങ്കിലും വേനൽക്കാലമായിട്ടെങ്കിലും എല്ലാ സ്കൂളിലും കുട്ടികളെ നീന്താൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ധാരണമായിട്ടുള്ള വാർത്തകൾ വായിക്കുന്നുണ്ട്. ഞാനെന്തായാലും വെയിൽ കിട്ടിയിട്ടുണ്ട് ഓരോ. പിന്നെ മാഡം പിന്നെ നീന്തൂല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുട്ടികളൊക്കെ നീന്തും. അപ്പൊ കഴിയുന്ന നേരത്തോളം മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ, കഴിയുന്ന നേരത്തോളം പ്രകൃതിയെ ദോഷം ചെയ്യാതെ. ചേച്ചി ഇങ്ങനെ ചെടിയൊക്കെ നോക്കുന്ന ആളാണോ? ചേച്ചി നോക്കും, ചേച്ചി ചെടി ഇങ്ങനെ വന്നിട്ട് നോക്കും. അല്ല, ചെടിയൊക്കെ നോക്കാം. ഞാൻ തന്നെ ഈ ചെടിയൊക്കെ ഞങ്ങൾ രണ്ടുകൂടെ പോയി തന്നെ മേടിച്ചേക്കാം. പക്ഷെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ഇല്ലല്ലോ, ഇല്ലാതൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതാവും. അല്ല, ഇന്നലെ എന്നെ വഴക്ക് പറയും, ചെടിയൊക്കെ നോക്കാതെ ഇല്ലായിരുന്നല്ലോ ഞാൻ ഒരു മാസം. ഒരു മാസം ഇല്ലാതെ റിയാക്ഷൻ കുഴപ്പമില്ല. ഞാൻ വരുന്നതിന് മുന്നേ ഇവര് വൃത്തിയാക്കി. ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ചേച്ചി ഇപ്പൊ ഇലക്ഷൻ മത്സരം, ചേച്ചിയുടെ ചിഹ്നം ഇതായിരിക്കും മോപ്പിംഗ്. എനിക്ക് ഭയങ്കര എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് നല്ല പൊടിയൊക്കെ തുടച്ച് അങ്ങനെ അത് കാണാനൊരു ഇഷ്ടമായിരിക്കും. ദേവട്ടൻ എന്നെക്കാട്ടി അല്ലല്ല എന്നെക്കാട്ടി വൃത്തി കൂടുതലാ. ആ ഇങ്ങനൊക്കെ പറയുന്നതിൽ എന്നെക്കാളും വൃത്തി കൂടുതൽ പുള്ളിയാ. നിക്കർ ഇടത്തുള്ള ആളൊക്കെ അതോട്ട് കയറാം അല്ലേ? ആ അല്ല, ഇപ്പൊ ബിഗ് ബോസിലെ വലിയൊരു വീട്ടിൽ ഒരു മാസത്തെ നീണ്ട സുഖവാസത്തിന് ശേഷം എത്തിയപ്പോൾ എന്തായിരുന്നു ശരിക്കും ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു? ഒരു എന്താ പറയാ, ഒരു ഫീലിംഗ് ഉണ്ടാവല്ലോ. നമ്മള് അത്രയും ദിവസം താമസിച്ച ഒരു വീട് വിട്ടു പോരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ വീട്ടിലെത്തി ദേവന്റെ മക്കളെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഐ എം സോ ഹാപ്പി. ശരിക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ കണ്ട ഒരു കാര്യം ഈ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തോന്നിയെന്തായിരുന്നു? ചായ ഒക്കെ മര്യാദക്കിട്ട് വരണം. സാറിന് ഞാനിപ്പോ ചായ ഡെയിലി പറയും, നല്ലൊരു ചായ ആണെങ്കിൽ ഞാൻ കുടിച്ചിട്ട് പറയും നല്ല ചായ ആണ് കേട്ടോ. പിറ്റേ ദിവസം നല്ല കിട്ടാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഈ പുള്ളിക്കാര് വിചാരിച്ചു ജിന്തോ ആരാണ് ചായ ഇട്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയുന്ന പോലെ നല്ല ചായ ആയിരുന്നു. സത്യമായിട്ട് ചായ കൊള്ളൂലായിരുന്നു, നല്ല ചായ ഒക്കെ ഇട്ട് തരണം. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ തെറായിട്ട് അതെ നമ്മളെ വീട്ടിലെ പോലെ ചായ ആരും പ്രതീക്ഷിച്ചില്ല. ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അവിടുന്ന് പഠിച്ച ഒരു ഇത് ഒരു മാസം കൊണ്ട് വെച്ചാൽ ക്ഷമ ഭയങ്കരമായിട്ട് പഠിച്ചു. ഓ പോയിട്ട് വന്ന ദേഷ്യമല്ല കേട്ടോ, സീരിയസ്ലി. അങ്ങനല്ല, ദേവേട്ടന്റെ അടുത്ത് അങ്ങനെ അങ്ങനെ ഉടക്കൊന്നുമില്ല. നമ്മള് അത്രയും വലിയ കാര്യത്തിനൊക്കെ ഉടക്കിയിട്ടുണ്ട്. വലിയ കാര്യമല്ല, ഉടക്കി ആ ചെറിയ കാര്യത്തിനൊക്കെ ഉടക്കിയിട്ടുണ്ട്. നമ്മള് ഉടക്കാത്ത ആൾക്കാരൊന്നുമല്ല. ഹസ്ബൻഡ് വൈഫ് ആയ ഉടക്കമൊക്കെ ചെയ്ത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതുപോലും ഇല്ല, ഒന്നും തോന്നുന്നില്ല. സീരിയസായിട്ട് ഞാൻ തന്നെ ഇന്നലെ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം ദേവേട്ടന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു പറഞ്ഞ ഫ്രണ്ട്സിന്റെ, ഒരു അവളുടെ ബർത്ത്ഡേ പാർട്ടി ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് വന്നപ്പം 12 മണിയായി അല്ലേ ഏട്ടാ. സാധാരണ ഗണിയിലാണെങ്കിൽ ഞാൻ ഒരു 11 മണിയാകുമ്പോൾ കോൾ ചെയ്ത് തുടങ്ങും. 11 മണിയായി എപ്പോഴും അങ്ങനെ രണ്ടോ കോൾ വിളിക്കും. അത് വേറെ ഒന്നും അല്ല, നമ്മള് ലേറ്റ് ആയി കഴിയുമ്പോൾ സ്വാഭാവികം വിളിക്കുന്ന. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച പോലും ഇല്ല. അപ്പൊ ദേവേട്ടൻ എന്ന് തോന്നി കഴിഞ്ഞിവിടെ തന്നെ വിളിക്കാത്തല്ലോ. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് യമുനിയെ നിർവികാരിയാക്കി എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ ചിരിച്ചോട്ടോ കിടക്കുന്നു. അപ്പൊ ഇവിടെ വന്നോ? എന്താ സീൻ? നമുക്ക് പഴിയല്ലാത്ത സീനൊക്കെ
അങ്ങനെ താങ്ക് യു ബിഗ് ബോസ്. അല്ല അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഇപ്പൊ കിച്ചൺകാരൻ പറയണെങ്കിൽ ഈ കിച്ചണിലാരാ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്ത രണ്ടുപേരും? ഇവിടെ കുക്ക് ചെയ്യുന്ന ദേവേട്ടനാ, ഇത് ദേവേട്ടന്റെ സ്പേസ് ആണ്. ദേവേട്ടൻ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ അവരെല്ലാവരും സ്റ്റൂളൊക്കെ കാണുമ്പോ അറിയാലോ ഏകദേശം ഒരു രീതി. ഇവിടെ ഇരിക്കും കുട്ടികള്, തൊപ്പികളുണ്ട്, നമ്മക്കളൊക്കെ വരുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അവിടെ ഇന്ന് കുക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോ എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങി നടക്കണമെന്ന് തോന്നുന്നു. അപ്പൊ വെയിലുള്ളതായിരിക്കും വേണ്ടി അവർ തൊപ്പി എടുത്തു. ദേവേട്ടൻ തന്നെ തൊപ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തൊപ്പി വലിയ ഇഷ്ടം, വണ്ടി വലിയ ഇഷ്ടം. അപ്പൊ വരുന്നവർക്ക് ഒപ്പം ഒരു തൊപ്പി വെച്ച് കൊടുക്കാം. വലുണ്ടി വേറെ തൊപ്പി. അപ്പൊ ദേവേട്ടനാണ് ഇവിടെ ശരിക്കും കുക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ചൂടോടെ. ഇങ്ങനെ മെയിൻ ആയിട്ട് ഈ പാസ്ത, നൂഡിൽസ്, ഓംലെറ്റ്, ബ്രെഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. വരുന്നവർക്ക് എന്തെങ്കിലും നമ്മുടെ കൈ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല, നമുക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ പറ്റും, അവരെ ആസ്വദിക്കുകയും ചെയ്യുന്ന പോലെ സന്തോഷം. ചേച്ചി സ്പെഷ്യൽ എന്താ? കുറച്ചുകൂടെ ചേച്ചി സ്പെഷ്യൽ കൂട്ടങ്ങനെയല്ലാണ്ട് ചേച്ചി ഒരുപാട് എല്ലാം വെക്കും. പക്ഷെ ചേച്ചിക്ക് ഇഷ്ടം പട്ടിച്ചോ അല്ല ചട്ടിച്ചോ ചേച്ചിക്ക്. ചേച്ചിയുടെ പ്രശ്നം ചേച്ചിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്ത് ഭയങ്കര വിഷമം. അപ്പൊ മിച്ചം വരുന്ന എല്ലാം കൂടെ പഴുകി സാമ്പാർ അവിയല് പിന്നെ ഇച്ചിരി അച്ചാറും ഇട്ട് ഇളക്കി ചേച്ചിയെ പിടി പിടിക്കും. അപ്പൊ അല്ല എന്നിട്ട് അത് ഒരുമാതിരി ആവുമ്പോ ബാക്കി അപ്പുവിന് കൊടുക്കാനായിട്ട്. അപ്പൊ അപ്പു ഹാപ്പി ചേച്ചി. അതല്ലേ ഞാൻ പറഞ്ഞേ, ബിഗ് ബോസിൽ അങ്ങനെ പോയാൽ ഞാനുമായിട്ട് ഒരു അടി കൂടുന്നില്ല. കാരണം പബ്ലിക് സ്പേസിൽ പോയി കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിച്ചാൽ സ്വഭാവമായിട്ട് എനിക്ക് ദേഷ്യം വരില്ല. ഇപ്പം ഇതിപ്പോ നാട്ടുകാർ അറിഞ്ഞു, ഇനി പബ്ലിക് സ്പേസ് ആവണ്ട. എന്നാലും ഞാൻ പറയാ, ഡെയിലി ഇങ്ങനത്തെ നമ്മളിപ്പം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു വല്ല നമ്മള് വല്ല സീരിയസ് ആയിട്ടൊക്കെ ഗെയിമൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കും പുള്ളി ഇവിടെ നിന്ന് കോമഡി പറയുന്നത്. എനിക്ക് പട്ടിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. മീൻ ഉണ്ടാക്കി ചട്ടിക്കാത്തോണ്ട് എല്ലാ ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ചോറൊക്കെ ഇട്ട് ഇളക്കി, അതൊരു സംഭവം. അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തോ. ഞാൻ ഇങ്ങനെ കഴിക്കുന്ന കണ്ടപ്പോ ആദ്യമൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കി, ഇങ്ങനെയൊക്കെയാണ് ചോറൊക്കെ ഇട്ട് പുളുക്ക് പുളുക്ക് പറഞ്ഞ ഇങ്ങനെ ആക്കി. എന്തോ സത്യം പറയാം, അമേരിക്കൻ കൂടി ചെന്നാന്നൊക്കെ ഞാൻ പറഞ്ഞു വരുത്തിപ്പോ ഞാനത് അറിയത്തില്ലെന്നൊക്കെ ഭാവിച്ചാ കൊച്ചിലെ മുന്നേ കഴിക്കുക. അത് നമ്മുടെ ഒരു വീക്ക്. സത്യം പറഞ്ഞിട്ട് പണ്ടിന്റെ വീട്ടില് തന്നെ അല്ലേ ഈ മീൻകറി കുത്തിരിച്ചോറ് എന്ന് പറഞ്ഞാൽ ഏത് മലയാളി മനസ്സിലാക്കും. പിന്നെ ഇത് കുറെ ലൈറ്റ് ലൈറ്റ് കളറാകുമ്പോ കുറെ വലുതാന്ന് തോന്നും, ആവശ്യമില്ലാത്ത വലിപ്പമൊക്കെ തോന്നും. സംഭവം ചെറുതാണ്. പിന്നെ ഓപ്പൺ ആയിട്ട് ഞാനിപ്പോ ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കുമ്പോഴേ നമുക്ക് അവരോട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യാം, കുക്ക് ചെയ്യാം, അവർക്ക് ഇവിടെ വന്നിരിക്കാം, നമ്മളെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. സോ എല്ലാരും ഒരു പാർട്ടാണ്. ഇവിടെ ആര് വന്നാലും കിച്ചണിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്ത് പാർട്ടിയാ, മിക്കവാറും ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലോ ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിലും അവരുടെ ഒരു പാർട്ട് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വന്നാന്നുള്ള ഒരു ഫീൽ അവർക്കും ഉണ്ടാവത്തില്ല. സാറിന് വീടുകളിലൊക്കെ ഭാര്യ കുക്ക് ചെയ്യാൻ കയറുന്നു. അപ്പൊ അവിടെ പോയി നൈറ്റ് ഒക്കെ ഇട്ട് അവിടെ പോയി കുക്ക് ചെയ്ത് ഇറങ്ങി വരാൻ മടിയാ, കാരണം ഈ കറിയുടെ എല്ലാം വേണമെന്നുണ്ട്. അങ്ങനെ നമുക്കൊരു അടിമ ഭാര്യ ഇല്ല, നമുക്ക് ബിഗ് ബോസ് ആണ് ഇവിടെ. അപ്പൊ അവ വരുന്നവരും ഞങ്ങൾ എല്ലാവരും കൂടി കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, സന്തോഷം. സോ അതിന്റെ അകത്ത് ഈ തൊഴിൽ വിഭജനം ഒന്നും ഈ വീട്ടില് ഫുള്ളൊരു ബുദ്ധ തീം ഉണ്ടല്ലോ. ചേട്ടന്റെ ഒരു ഐഡിയോളജിക്കൽ ഇതാണ് ബുദ്ധ, അവിടെ ഉറങ്ങുന്ന ബുദ്ധ അവിടെ ഉണ്ട്, ഇവിടെ ഇവിടെ ഒരു ബുദ്ധയുണ്ട്. അത് ബുദ്ധൻ ശരണം ഗച്ഛാമി അങ്ങനൊരു സ്വാമി ഉണ്ട്. എനിവേ ഈ ആഗ്രഹം ആണല്ലോ എല്ലാ ദുഃഖങ്ങളും കാരണം എന്ന് ബുദ്ധൻ പണ്ട് പറയുന്നുണ്ട്. ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം, അത് കൊച്ചിലെ പോലെ ഞാൻ പഠിച്ചത്. ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് കൊച്ചിൽ പിന്നെ വളർന്നത് മനസ്സിലായത്. നമ്മുടെ ഡിസയർ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ദുഃഖങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോ അതൊക്കെ ഒന്ന് ശമിപ്പിക്കുക. നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക, അത് കിട്ടുന്നതിലൊക്കെ സന്തോഷമായിട്ട് ഒരു ബുദ്ധന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ സമാധാനം. സമാധാനപ്പെടും, ഇത്ര വലിയ ഓട്ടത്തിനൊന്നും കാര്യമില്ല, സമാധാനപ്പെടും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ചില വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ
ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് അതീ വരുമെങ്കിലും കുറച്ചുപേരെ നെഗറ്റീവ് ആയിട്ട് ഇടാറുണ്ട്, നിങ്ങളും കാണാറുണ്ടല്ലോ. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളത് ഇടുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് അറ്റ് ദ പ്രസന്റില് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി ഇത് കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത് വേറെ എന്താ പറയാ, ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്ന ഒരു ഈശ്വരനുണ്ട്, ഈശ്വരന്റെ കയ്യിലാണത്, നാളെ ഉണ്ടോ എന്നുള്ളത്. അറ്റ് ദ മൂമെന്റ് എന്താണോ അതാണ് ശരിക്കും ഉള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ആ സമയം നമ്മൾ നന്നായിട്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വീഡിയോസ് ഇടുന്നതും. ഇപ്പം ഈ എയർപോർട്ടിലെ വീഡിയോ ഒന്നുകൂടെ പറയാം, അത് ഒരുപാട് പേര് കമന്റ് ഒക്കെ നമ്മൾ കമന്റ്സിൽ പോലും കണ്ടു, ഇവരിങ്ങനെ എന്താ അത് മോശം. ഞാന്റെ ഞാന്റെ ഭർത്താവില്ല കൊടുത്ത വേറെ ആർക്കുമല്ല. ഓ സാരത്തുമ്പിന് പകരം അല്ല ഞാൻ പറഞ്ഞ അതൊരു നമ്മളപ്പം അപ്പത്തെ സന്തോഷം കൊണ്ട് ചെയ്തതാണെങ്കിലും പിന്നെയും ഞാൻ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചതേ, ഒരു ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇത്ര പ്രായത്തിലേ പാടുള്ളൂ, ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ സൊസൈറ്റി എഴുതി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും പലപ്പോഴും ആളുകളുടെ വയസ്സൊന്നിനൊന്നുമല്ല. നമ്മള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാലും കുറെ കോട്സ് ഉണ്ട്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, നമ്മുടെ ലൈഫ് അറ്റ് ദ പ്രസന്റ് സന്തോഷിക്കണം എന്നൊക്കെ. എല്ലാരും ഇതൊക്കെ കണ്ടു ആ ശരിയാണ് എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്ത് പോകും. പക്ഷെ പ്രാക്ടിക്കലി ആരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് പലപ്പോഴും. പക്ഷെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കിത് പ്രാക്ടിക്കൽ ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പം ബിഗ് ബോസിൽ വെച്ച് പോലും ഒരു ഫാഷൻ ഷോയുടെ ഒരു ടാസ്ക് തന്നു, അത് ഞാൻ ചെയ്തു. ഇപ്പൊ കുറെ ട്രോളൊക്കെ ഞാൻ അത് കണ്ടു, പക്ഷെ ഞാൻ അത് പോസിറ്റീവ് ആയിട്ട് എടുത്ത കാരണം അല്ല, ഞാൻ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്ത. ഇതിനൊന്നും ഒരു പ്രായമൊന്നുമില്ല, നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും. അപ്പൊ നമുക്ക് മനസ്സുണ്ട് ഏത് പ്രായത്തിലും എന്തും ചെയ്യാം. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തത്. ഒരു കാര്യങ്ങളുണ്ട്, എല്ലാരും പറയും പിന്നെ സ്നേഹം മനസ്സിൽ വെക്കാനുള്ള പ്രകടിപ്പിക്കാനുള്ള ഇല്ലേ, ഇപ്പൊ അത് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്നുണ്ട്. സ്നേഹം ഭർത്താവിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല. പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം. അപ്പൊ അത് പ്രകടിപ്പിക്കേണ്ടത് ഒരു ആവശ്യമാണ്, എങ്കിലും ഇത് ഉണ്ടെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് അവള് പ്രകടിപ്പിക്കുന്നതിന് എനിക്ക് അതൊരു കുഴപ്പമില്ല, വീണ്ടും വീണ്ടും പ്രകടിപ്പിച്ചു. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരുന്ന ഈ പച്ച തീം ഉണ്ടല്ലോ, അതും ഈ ചേട്ടന്റെ ഞങ്ങളിത് തപ്പി പോയി പിടിച്ച് കള്ള് ഇതെല്ലാം എല്ലാം ഞങ്ങൾ രണ്ടുപേരുടെ പോയി വാങ്ങിച്ചതാ. കാർട്ടൺസ് ആയാലും എല്ലാം ഞങ്ങൾ തന്നെ പോയി ഓരോന്നും. അതെന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ, അത് ഞാൻ വാങ്ങിയതാ, ഗിഫ്റ്റ് ചെയ്തതാ രതീഷ്, തൃശ്ശൂരുള്ള എന്റെ ഒരു ഫ്രണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ടങ്ങു ഇങ്ങനെ സംസാരം മധ്യേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീട് വെക്കുമ്പോ എനിക്കൊരു നെറ്റിപ്പട്ട ഇത് ഇവര് ഓർത്ത് വെച്ചിരുന്നു. ഇതും പച്ചയാണല്ലോ മൊത്തത്തിൽ, അത് സംഭവിച്ചു പോലെ. എനിക്ക് ആ പച്ച പണ്ട് ഒരു ആർട്ടിസ്റ്റ് ചെയ്തതാണത്. പുള്ളി ഞാൻ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ. പുള്ളി വളരെ വില കുറച്ചിരുന്നത് ഒരു റിയൽ വർക്കാണ്, വലിയ ഉദാത്തമൊന്നും അല്ലെങ്കിലും ഫ്രം യു എസ് എ അല്ലല്ല, നമ്മുടെ ഇത് ട്രിവാൻഡ്രത്തെ മ്യൂസിയം വളപ്പാണ്. അപ്പോ പണ്ടത്തെ മ്യൂസിയം, അപ്പൊ ആ പച്ച ഈ പച്ചയെല്ലാം കൊണ്ട് ചേർന്ന് പോയി എന്നുള്ളത്. ഈ പച്ച പണ്ട് പോലുള്ള ഒരു ക്ലാസിക്കൽ കളറല്ലേ, ഇപ്പൊ ബ്രിട്ടീഷ് എല്ലാം പച്ച പച്ചയോട്. പക്ഷെ ഇപ്പൊ പച്ച പച്ച പിടിച്ച് വരുന്നുണ്ട് ഇവിടെ. നമ്മള് പലയാച്ചിന് ശേഷം പലയിടത്തും പോകുമ്പോൾ ഈ പച്ച കാണുന്നു അവിടെ മൊത്തം എല്ലായിടത്തും പച്ച പിടിച്ച്. പിന്നെ ഈ പറഞ്ഞ ഈ റൂമിലും ഒരു പച്ചയുണ്ട്, ഈ റൂമിൽ അതിനേക്കാൾ സ്പെഷ്യലായി ഒരു ഫോട്ടോ ഉണ്ട്. ഓ ഈ ഫോട്ടോ അത് കാര്യം കാണാത്ത സാധനമാണ്. പ്രോപ്പർ അമേരിക്കൻ ഡെനിം, അൾട്ടിമേറ്റ് ഫ്രീ ക്ലാസ്, അന്നത്തെ എന്താ പറയാ റെട്രോ അമേരിക്കൻ ലുക്ക് അല്ലേ. അന്ന് എനിക്ക് എനിക്ക് എന്ത് പത്തിരുപത്തഞ്ച് ഡോളറും ഒരു പരസ്യം ചെയ്തത് അമേരിക്കയില്. അപ്പൊ അത്രയും ചെയ്തതിന് എനിക്ക് എന്താ ഒരു ഒരു എന്തൊരു എന്തൊരു ഡിസ്കൗണ്ട് മെയിൽ ഒരു പത്തിരുപത്തഞ്ച് ഡോളർ കിട്ടി. ഇതും പച്ച പച്ചയോട് പച്ച. പിന്നെ ഇത് നമ്മുടെ ചൂറിലല്ലേ, ഈ സത്യം കണ്ടല്ലോ. ഇത് നമ്മളെ ഇടയ്ക്ക് ഒരു താമസിക്കാൻ വേണ്ടി വന്നപ്പോ രണ്ടു ആറുമാസത്തേക്ക് വാങ്ങിച്ചതാ. ഇപ്പോ 24 വർഷം കണ്ടാ ഡിസൈൻ, കുഴപ്പമില്ല. ഐ റെക്കമെൻഡ് ദിസ്.
ടേസ്റ്റ് ഭയങ്കര കുറച്ച് ക്ലാസ് ഇവിടുത്തെ ഒരു സാധനം പുതിയതായിട്ട് വാങ്ങിയല്ല. അതന്ന് നമ്മള് പറഞ്ഞ ആരൊക്കെ ഇങ്ങനെ പഴഞ്ചെന്നും പറഞ്ഞു, പക്ഷെ ഇതെല്ലാം അതിലൊരു പുതുമയുണ്ട്. പഴയ കട്ടിലിനെയാണ് ഇങ്ങനെ ആക്കിയത്. കട്ട് ഒന്നും ചെയ്തില്ല, അതിനൊരു ബാക്കില് ചാരി ഇരിക്കാനുള്ള സംഭവം ആക്കി, സൈഡിൽ ഇങ്ങനെ ടീ കപ്പ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഒക്കെ ആക്കി കട്ടിലിനെ ആക്കി എടുത്തതാണ്. നിങ്ങളൊക്കെ താമസിക്കാൻ വരുമ്പോ ഈ സൂത്രം ഒക്കെ മാറ്റും. നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് കുറവൊന്നുമില്ല, ഭാര്യ ഒന്നും കിടന്നാലും ഇത് ഇതാണ് ശരിക്കും എൻട്രൻസ് ഗണപതി. അത് ശരിക്കും ശ്രീകൃഷ്ണന്റെ ഒരു ഇതല്ല ശരിക്കും. അത് എന്താ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫ്ലൂട്ടും മയിൽപ്പീലി മാത്രമേ ഉള്ളൂ. അത് ചേട്ടന്റെ സെലക്ഷൻ അല്ല, അത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് കൊണ്ടുവന്ന് കൊടുത്തത്. മയിൽപ്പീലിയും കൊടക്കുരലും എന്താ അത് രസമുള്ള എന്നെ കുറെ വാരിയതാ എന്താണ് മയിൽപ്പീലി ഓടക്കുഴലും തന്റെ കൊടുത്തത്. എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ശരിയുണ്ടോ അല്ലേ? അത് ഞാൻ ഇതുവരെ അത് ഓർത്തില്ല, ഇപ്പോഴാണ് സംഗതി ചോദിച്ചപ്പോ കത്തിയത്. എന്തായിരിക്കും 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 പോയിട്ട് നിങ്ങൾ പോയിക്കാൻ ഞാൻ ചോദ്യം ചെയ്യാം. ഇത് ഭയങ്കര വൈറൽ ഫോട്ടോ അല്ലേ? ഇത് എല്ലായിടത്തും ഉള്ള അമേരിക്കൻ ബാത്റൂം ആണ്. അതാണ് സംഭവം. നോക്കിയായിരുന്നോ? Oh, this is American washroom. Yeah, but hello, American washroom. ഇതാണ് ചേട്ടാ ഒരു മറ്റേ ഒരു കളർ മാത്രമുള്ള ഷോർട്സ് ഉള്ള കബോർഡ്. അപ്പോൾ ചേച്ചി അലക്കിടുമ്പോ കൺഫ്യൂഷൻ ഇല്ലേ? ഡ്രസ്സിംഗ് റൂം. ഇത് ചേച്ചി ഡിസൈൻ ചെയ്താണോ? ഈ മിററുള്ള ഞാൻ ഡിസൈൻ ചെയ്തത് ചേട്ടൻ ചേട്ടനാണ്, പക്ഷേ ചേച്ചി റെഗുലർ മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട്? ഞാൻ അങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ഇടുന്ന ആളല്ല, ഷൂട്ടിനൊക്കെ മാത്രമേ ഇടുള്ളൂ. നോർമലി അങ്ങനെ അധികം മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ, കുറച്ച് നാച്ചുറൽ ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാ. ഇവരൊക്കെ വഴക്ക് പറഞ്ഞാണ് ഞാൻ അവിടെ ഇനി അടുത്ത ഇതറിയോ, അവന് മുഖം പോലും കഴുകാറില്ല. ഞാൻ രണ്ടു നേരം കുളിക്കുന്ന ആളാ. ചേച്ചി ബിഗ് ബോസിൽ എങ്ങനെയാ എങ്ങനെയാ ഈ പലരും ഒന്നരാളൊക്കെ ചെറുതാണൊക്കെയാണല്ലോ കുളിക്കണത്? അല്ല അവിടെ അവിടെ എങ്ങനെയായിരുന്നു ഈ കുളിക്കണോ? റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. പലർക്ക് വെള്ള അലർജി എന്ന് കേക്കുന്നുണ്ട്. അത് ഈ വീർപ്പിന്റെ രോഗം വെള്ളത്തിന്റെ അലർജി ഓരോരുത്തരുടെ ശീലങ്ങളല്ലേ. ഞാൻ രാവിലെയും കുളിക്കും രാത്രിയും കുളിക്കാറ്. ചേച്ചി അതിന്റെ ഉള്ളിൽ ശരിക്കും ഭയങ്കര ചൂട് വേർക്കൊന്നുമില്ല. സെൻട്രലൈസ്ഡ് എസി ആണ്. ഈ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോ നമ്മള് ചെളിയും അതിലൊക്കെ ഉള്ള ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാ? അല്ല മീൻസ് അപ്പോഴും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ഡ്രസ് ചെയ്ഞ്ച് ചെയ്തിട്ട് വരാൻ അങ്ങനെയൊക്കെ? കാരണം പിന്നെ നമ്മള് ഇതിലേക്ക് ടാസ്ക് വരുമ്പോഴത്തേക്ക് പറയാറുണ്ട് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഇങ്ങനത്തെ ടാസ്ക് ആണ് വായിക്കുമ്പോ നമ്മുടെ അടുത്ത് നമുക്ക് അറിയാലോ, അപ്പൊ പറയാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറയാം. അല്ല കട്ടൺ റൈഡായിട്ട് പറയില്ല, കാരണം നമ്മുടെ ബെഡില് ബെഡുണ്ട്, സോഫയുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ പേരിൽ വഴക്കുണ്ടായാലോ, ചെരുപ്പിടാണ് ബെഡ്. അതൊന്നും അങ്ങനെ പറയാറില്ല, അത് നമ്മക്ക് അറിഞ്ഞൂടേത്. നമ്മളിപ്പോ ഒരു ചെളിയിൽ പോയി ചവിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ട് ബെഡിൽ കയറാൻ പാടില്ലെന്ന് നമുക്കറിയാലോ. പിന്നെ അവിടെ കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ, എല്ലാം 10 എന്തായാലും ഒരു, ഞാൻ കുട്ടികൾ എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ആണ് 20 താഴെ, പക്ഷെ എല്ലാരും ഒരു 25 വയസ്സൊക്കെ ഉള്ള കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് അറിയാലോ. അതന്നെ എനിക്കെന്തോ തോന്നിപ്പോയി, എന്ത് ഇത് എവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാനാണോ കട്ടിൽ ഇത്ര ഹൈറ്റ് കൂട്ടിയേക്ക്? ഇതെല്ലാരും ഇവിടെ ഒരുമിച്ച് വയ്ക്കുന്നതാ.
ഞാൻ എല്ലാവരോടും പറഞ്ഞ സ്റ്റോക്ക് ആൻസർ ഉണ്ടായിരുന്നു, നല്ല സ്വഭാവമാണെങ്കിൽ ഞാൻ എടുത്ത് മോളി വെക്കും, അല്ലെങ്കിൽ താഴെ ഇരിക്കും. വേറെ വെറൈറ്റി മോഡിഫൈഡ് ആൻസർ ഇല്ലല്ലോ. ഇല്ല, മോഡിഫൈഡ് ആൻസർ ഇല്ല, അത്രേ ഉള്ളൂ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് എന്താണ്, ശരിക്കും ടി വി കാണാനൊക്കെ ഹൈ ലെവലിൽ ടി വി കാണാം. ഓ ഓ, നമ്മുടെ വ്യൂവിങ് എക്സ്പീരിയൻസ് ഈസ് ആക്ച്വലി ശരിക്കാരോ ശരിക്കും നമ്മൾ ഇവിടെ ഇരുന്ന് സിനിമ കാണുന്ന ഞങ്ങൾ ഇവിടെ ഇരുന്നാ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണുന്നേ, മൂവീസ് കാണുന്നേ. ശരിക്കും നമ്മള് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീലാ ഇങ്ങനെ ഈ ചാരി കടന്ന സുഖമായിട്ട് സിനിമ കേട്ടോ. നമ്മള് എല്ലാരും പറയല്ലോ ഹൈ ലെവലിലെ സിനിമ കാണണം, പക്ഷെ ആരും ചെയ്യാറില്ല. അമേരിക്കയിലും പഠിച്ചുള്ള ഇതുപോലത്തെ കുറെ എന്തൊക്കെ പഠിച്ചൊക്കെ വെച്ചിട്ടാണ് ഈ രസോട്ട് ഇരിക്കുന്നത്. ഇതും ഒരു രണ്ട് ടി വി ഉണ്ടല്ലേ, അതിപ്പോ നമ്മുടെ ബെഡ്റൂമിലല്ലേ. ചേട്ടൻ വായിക്കുന്നു, ദേവന്റെ ഫ്രണ്ടാ. ഓ വായിക്കും സർ. ദേവേട്ടൻ ഒരു റിസർച്ച് ബുക്ക് എഴുതി അമേരിക്ക പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതറിയാം, റെഗുലർ ആയിട്ട് ഇങ്ങനെ വായിച്ച് എഴുതുകയും ചെയ്യുന്നല്ലോ. സെക്കൻഡറി ബെഡ്റൂം, ഇത് ഗസ്റ്റ് റൂം ആണ്. ശരിക്കും മക്കളുണ്ടല്ലോ. ഓ, പിന്നെ ഗസ്റ്റ് റൂം നൽകെടുത്തു, നമ്മളെ കിടക്കും, കുളിക്കണം. പക്ഷെ ഈ ഒന്നിനാടൻ കുളി നടക്കൂല, കുളിക്കണം ഇവിടെ വന്നു അല്ലേ. ഇത് പഴയ ഫോട്ടോ അല്ലേ, മൂത്താള് അമേരിക്കയിലുള്ള സിയോണ വരച്ചതാ മുകളിലത്തെ. ഇതൊക്കെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ലോങ് വാക്കിന് പോകാറ്. മുകളുടെ ഓർമ്മയിൽ ഇതാണ്, നമ്മളിങ്ങനെ കൈ പിടിച്ച് നടക്കുന്ന എപ്പോഴും ഓർമ്മയുണ്ട്. രണ്ടേതെങ്കിലും വരയ്ക്കാൻ പറഞ്ഞ ഉടനെ ഇങ്ങനെ വരയ്ക്കും. ഡേഡി എന്നി ഇതാണ് ശരിക്കും ഫ്രണ്ട്. ഇതാ ഫ്രണ്ട്, സൂര്യൻ ഉദിക്കുന്ന ഇവിടെ. ഓ, സൺറൈസ് കാണാം, പിന്നെ ദേശാടന കിളികളെ കാണാം. നിങ്ങൾ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യും ഫ്രീ ഉള്ളപ്പോ? ഭയങ്കര സുഖമാണ്. നമ്മള് കൊറേ ടെൻഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെന്തെങ്കിലും ചിലപ്പോൾ ജോലിയുടെ തിരക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ശാന്തമാണ്. നിങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോപ്പർ വർക്കിംഗ് ഒന്നും അല്ലാത്തൊരു ദിവസം ഉണ്ടാവുമല്ലോ, ഒരു ഒരു സൺഡേ ഒക്കെ എങ്ങനെയായിരിക്കും? മോർണിംഗ് ഇവിടെ തന്നെ കിടക്കുക? ഇവിടെ തന്നെ ഇവിടെ കിടക്കും. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലേ, നമ്മൾ ഇവിടെ തന്നെ കാണും. കുട്ടികൾക്ക് സ്കൂളില്ലേ, അവർക്ക് രാവിലെ എഴുന്നേക്കുന്നുണ്ടോ? അപ്പൊ അവർ കിടന്ന് ഉറങ്ങും, ഉറങ്ങാത്തോളം ഉറങ്ങും. അവർ ഉറങ്ങി എഴുന്നിട്ട് കഴിയുമ്പോഴാണ് പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുന്നത്. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് നമ്മുടെ ഇവിടെ പറമ്പിൽ നിന്ന് പപ്പയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ പപ്പയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കറിയൊക്കെ വെക്കും. ചിലപ്പോൾ കുളത്തിൽ നിന്ന് മീൻ പിടിച്ച് അതിനെ എടുത്ത് വറക്കും. അങ്ങനെയൊക്കെ ഇവിടെ തന്നെ മുരിങ്ങയുണ്ട്, മുരിങ്ങയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ കാട്ടിക്കൂട്ടു ലഞ്ചൊക്കെ. അതും ഒരു രസമല്ലേ. പിന്നെ അവിടെ കുറേ ഈ ഉണങ്ങിയ ഓലയൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ കൊണ്ടുവച്ച് കത്തിക്കും. ഗ്രില്ലൊക്കെ ചെയ്യണതിന്റെ അതവിടെ ചെയ്തിട്ടുണ്ട്. ടെറസപ്പോ എങ്ങനെയാ? ഇതും ഒരു വർക്ക് വൈകുന്നേരം ഇവിടെ നിന്ന് നല്ല ഭംഗിയാണ് സൺസെറ്റ് കാണാം. സയാന ഉല്ലാസപ്രദമാക്കാൻ ഇവിടെ വന്നിരിക്കുക. ആംബിയൻസ് അതേപോലെ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടില്ലേ? ഇവിടെ കട്ടി അങ്ങ് പോയാൽ മതി, പിന്നെ പോവാം അങ്ങോട്ട്. കാർഷിക കോളേജിന് അങ്ങോട്ട് വേണ്ടി അല്ല, കായക്കിലും പോവാം. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു, എല്ലാരും കൂടി ഇതിനെ റിസോർട്ട് ആക്കിയത്. ഇതൊരു കുഞ്ഞു വീടല്ലേ. അവിടുന്നുള്ള എല്ലാ റൂംസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ചെയ്തിട്ടുണ്ട്.
താഴെ എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരിക്കും വിശ്രമവേളകൾ ആനന്ദമാക്കാൻ വരാം, അതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത്. ഇപ്പം ആഴ്ചയിലൊക്കെയാണ് നമ്മൾ വരുന്നെങ്കിൽ നല്ല ജോലിയാണ്. സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡെയിലി ഞാൻ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം അടുപ്പിച്ചൊക്കെ ഇല്ലാഞ്ഞപ്പം ചേച്ചിയില്ലാത്തപ്പോ വീട് തലകുത്തിരിക്കുന്നു. ചേച്ചി ഇല്ലാത്തപ്പോഴപ്പോ എനിക്കൊരു വൃത്തിയായി കിടക്കണമെന്നുണ്ട്. വൃത്തി ഉള്ളത് കൊണ്ടേ അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കി ഇടും. ക്ലീനിങ് എന്താ സെക്ഷനും ദേവേട്ടൻ അടുക്കി പെറുക്കി വെക്കില്ല. ഈ ഒതുക്കലൊക്കെ ഈ ബെഡൊക്കെ ദേവേട്ടനാണ്, മനസ്സിലായോ? ഓർഗനൈസ് ചെയ്യുന്നൊക്കെ ദേവേട്ടൻ, തുടപ്പും തൂപ്പുമാണ് എന്റെ എല്ലാം. ഓരോ സാധനങ്ങളും കറക്റ്റ് ഇന്ന സ്ഥലത്തൊക്കെ വെക്കുക എന്നൊക്കെ ഉള്ളത് ദേവേട്ടന്റെ പണിയാ. തൂപ്പും തുടപ്പും ഒക്കെയാണ് എന്റെ പണി. അത് ദേവേട്ടന്റെ അമ്മയുടെ ഭരണിയാ, അതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുക സൂക്ഷിച്ച്. പ്രശ്നം എന്താണെന്നറിയോ, ദേവേട്ടന്റെ ലൈഫില് എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ലൈഫിൽ വന്നതാണ്. എല്ലാം വയസ്സനാക്കുന്നു കുട്ടി. അങ്ങനല്ല, മാക്സിമം എൻജോയ് ചെയ്ത് ഒരുവിധ രാജ്യങ്ങളെല്ലാം കറങ്ങി കണ്ടു. പുള്ളി നല്ല യാത്രാപ്രേമിയൊക്കെ, ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഒരുവിധം കണ്ടു കഴിഞ്ഞു. പുള്ളിയുടെ റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ എല്ലായിടം പോകണമല്ലോ, അങ്ങനെയൊക്കെ എല്ലാം കണ്ടു. ഒരുവിധം എല്ലാ വണ്ടികൾ നമ്മൾ ദേവന്റെ ആദ്യത്തെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മാറ്റി വെച്ചതാ. എവിടെ ആയിട്ടാ? നമ്മൾ മറ്റേ ഫ്ലാറ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഉപയോഗിച്ച ബെൻസിന്റെ അവിടെയും എല്ലാം ഉണ്ട് അതൊക്കെ. പിന്നെ അപ്പം പുള്ളി അതെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി പുള്ളിക്ക് ഇനി ഇങ്ങനെ ഇരുന്ന് പുള്ളി എല്ലാം എഴുതണം. പുള്ളിക്ക് അതാണ് ഇനി ബുക്ക് പബ്ലിഷ് ചെയ്യണം ഇവിടെ പുള്ളിയുടെ എഴുത്ത്. പക്ഷെ ഞാൻ ഓപ്പോസിറ്റ്, ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ എൻജോയ് ചെയ്തില്ല, ഞാൻ ഓടി 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 നടന്നു. ഇനി എനിക്ക് എൻജോയ് ചെയ്യണോ? ഞാൻ എനിക്കൊരു മഞ്ഞ കളറും ഇനി പറഞ്ഞോട് വലിയ താല്പര്യം. ഞാൻ വേറൊരു വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എല്ലായിടത്തോർത്ത് നോക്കണ്ട. അല്ല ഞാൻ പറഞ്ഞ, അപ്പൊ ഈ ഒരു ഇത് ഞങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം ദേവട്ടെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇനി തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നാണ്. കാരണം ഇപ്പൊ ഇനി ഇന്റെ ഫിലിം ആയാലും എനിക്ക് ഇനി തിരിച്ചു വരണം, നല്ല നല്ല പടങ്ങൾ ചെയ്യണം. കുറെ ബ്രേക്ക് ആയി എടുത്തതാണ് വർഷങ്ങൾ. അപ്പൊ തിരിച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. ഇതൊക്കെ എന്റെ ഇനി അപ്പൊ അതിനുള്ള ഫുൾ സപ്പോർട്ട് ദേവട്ടൻ തരുന്നുണ്ട് എന്നുള്ളതാണ് നല്ല വലിയത്. ദേവട്ടൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റൂ. ദേവട്ടെ ഫുൾ സപ്പോർട്ടാണ്. നിനക്ക് എന്താണ് ആഗ്രഹം, നീ എല്ലാം പൊച്ചോ, മല കയറണോ പോ. അങ്ങനെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കുതിരപ്പുറത്ത് കയറണം, മല കയറണം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ കൊണ്ടുപോയി. കുതിരപ്പുറത്താണ് നമ്മൾ കയറിയത്. നമുക്കുള്ള സാധനങ്ങൾ പ്രീമിയം ആയിരിക്കണം എന്നുള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോ നമ്മുടെ ലൈഫ് പ്രീമിയം ആയിരിക്കണം, ലൈഫിന്റെ ക്വാളിറ്റി, ഈ വ്യക്തിബന്ധങ്ങൾ പ്രീമിയം ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ ആ ഒരു പ്രീമിയത്തെ പിടിച്ചിരിക്കുന്നു. അവള് പതുക്കെ ഞാൻ ആദ്യം വായിച്ചൊരു വോൾക്സ് വാഗൺ ആണ്, പിന്നെ ഹോണ്ട, പിന്നെ ഈ പ്രീമിയം കാർ വാങ്ങിക്കണമെങ്കിൽ അധികം പൈസ ഒന്നും വേണ്ട, നമ്മളത് നോക്കി വാങ്ങിക്കണം എന്നുള്ളത്. ഈ പ്രീമിയം കൂതിയുള്ള ആളുകളുണ്ട്, അവര് പോയി പൈസ കൊടുത്ത് കാർ വാങ്ങിക്കും, എന്നിട്ട് അവര് 20,000 രൂപ അത് വിൽക്കും. നിസ്സാരം അപ്പോ അല്ല ഇതേപോലെ മേടിക്കും, ആരെങ്കിലും 20,000 ഓടിയിട്ട് കൊടുക്കാണ്ടോ? അപ്പൊ ഈ പ്രീമിയത്തെ കിടന്ന് ബലം പിടിക്കുന്ന ആളുകളുണ്ട്, അവര് നമുക്ക് രണ്ട് വണ്ടി വാങ്ങിച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അല്ല കേരളത്തിന്റെ കൂടുതൽ മുളക്കി അവര് നമുക്ക് വേണ്ടിയുള്ള വണ്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അവർ ടാക്സ് കൊടുത്ത് ഫാൻസി നമ്പർ എടുത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളത് കുറച്ച് ദിവസം കഴിയുമ്പോ പോയി വാങ്ങിക്കണം. ഈ ഗാഡ്ജറ്റ്സിലും ഇതുണ്ടോ? ഈ ലാപ്ടോപ്പ്, ഐഫോൺ, അത് വേണം. ലേറ്റസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഐഫോൺ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അത് അവിടെ ആണല്ലോ ഇറങ്ങിയത്. അത് ഐഫോണുകളെല്ലാം ഒന്ന് ലേറ്റസ്റ്റ് ആയിരുന്ന കൊള്ളാം. പക്ഷെ ഇപ്പൊ ഞാൻ നിർത്തി, 14 കൂടി നിർത്തി. കാരണം പ്രത്യേകിച്ച് വലിയൊരു നമ്മള് വലിയ വലിയ ക്യാമറമാൻ ഒന്നും അല്ലാത്തോണ്ടേ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് ഐപാഡും ഒരു മാക്ബുക്കും ഒക്കെ, അതൊക്കെ മിനിമം റിക്വയർമെന്റ്. കേട്ടോ
കേട്ടോ നീ നിന്നെ തന്നെ അല്ല, അതൊന്നും വലിയ സംഭവമല്ലോ അല്ലേ, മിനിമം റിക്വയർമെന്റ്. കാരണം അത് പിന്നെ ഒറ്റ മാക്ബുക്ക് ആയതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രസന്റ് ചെയ്യല്ല, വൈറസിന്റെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സിം ഡ്യൂട്ടി അപ്പോൾ ബാക്കിയുള്ളവർ കളിയാക്കും മാക്കിന്റെ കാര്യം പറയും, പക്ഷെ മാക്ക് ഇല്ലാതെ നമുക്ക് യോ വിഷയമില്ല. ആൻഡ്രോയിഡുകാർ മുഴുവൻ നമ്മളെ കളിയാക്കുക, പക്ഷെ അത് ഇത് യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാ. ആ ഒരു ഇതൊക്കെ ഉള്ളൂ. ഇപ്പോഴും അമേരിക്കയിലൊക്കെ മിസ് ചെയ്യും എങ്ങനെയാ? എനിക്കൊന്നുമില്ല. ചേച്ചി പറയാറുണ്ടോ ഇടയ്ക്ക് യുഎസില് പത്ത് ഇടയ്ക്ക് ഒന്ന് വിസിറ്റിന് പോകും? എനിക്ക് എന്റെ മോളെ മിസ് ചെയ്യും, അതല്ലാതെ അമേരിക്ക ഇപ്പൊ അവിടെ അവിടെ പോയി നിൽക്കുമ്പോ എനിക്ക് ഇന്ത്യ മിസ് ചെയ്യാറൊന്നുമില്ല. എനിക്ക് ഇവിടെ ഇവിടെ വരുന്ന ഇവിടെ നല്ല ഫുഡ് ഇല്ലേ, നമ്മുടെ മീൻകറി ചോറും തോരനും അവിയലും ഒക്കെ ഇവിടെ കഴിക്കാം. അവിടെ മോളൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഇന്ത്യൻ ഫുഡ്സും? മോളെ എല്ലാ വർഷവും വരുമായിരുന്നു ഇന്ത്യയിൽ, ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് അങ്ങനെ വരാതായത്. ഇടയ്ക്ക് വന്നിരുന്നല്ലോ, ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഒരു മാസം. അത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും, പരിപ്പും ചോറും ബീൻസ് തോരനും. ഇവിടെ ആമി ആഷ്മിയും മോളും ഒക്കെ ഒരേ സ്വഭാവമാണ്, അവർക്ക് മൂന്നുപേർക്കും ഒരേ ടേസ്റ്റും എല്ലാ കാര്യത്തിലും ഒരേപോലെ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല. സിംഗായി അവരങ്ങ്, അതുകൊണ്ട് അങ്ങനത്തെ വ്യത്യാസം ഒന്നും ഇല്ല. ഇപ്പോ ഈ പറഞ്ഞ പോലെ റീലൊക്കേഷൻ കൊച്ചിയിലേക്ക് മാറുന്നു പറയണോ? ഇപ്പം പറഞ്ഞപോലെ താൽക്കാലികമായിട്ടാണെങ്കിലും കൊച്ചിയിലേക്ക് ഒന്ന് ജസ്റ്റ് മാറാണല്ലോ. ചേച്ചി റെഗുലർ ആയിട്ട് കൊച്ചിയിൽ വരുന്ന ആളാണല്ലോ. കൂടുതലും അത് കാരണമാണ്, കാരണം നമ്മള് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് കൊച്ചി വരുന്നുണ്ട്. വരുമ്പോ നമ്മള് ഹോട്ടലിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്, പിന്നെ ദേവന്റെ സിസ്റ്റർ ഒക്കെ ഉണ്ട്, അവിടെ പോയി നിൽക്കും. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ വരവ് കൂടിയപ്പോ നമ്മള് വിചാരിച്ചു അവിടെ ഓൾറെഡി ഫ്ലാറ്റ് റെന്റിനൊക്കെ കൊടുത്തൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു, അപ്പൊ അതൊന്ന് റിനോവേറ്റ് ചെയ്ത് നമ്മള് സെറ്റിൽ ആവാം എന്ന് വിചാരിക്കുന്നു. കാരണം മക്കളുടെ പഠിത്തവും ഇവിടെ ആമിയുടെ 12th കഴിഞ്ഞു, ഇനിയിപ്പോ മിക്കവാറും അങ്ങോട്ടൊക്കെ കൊച്ചിയിലോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇളയാളും 10th ആയി, അപ്പൊ അവളെയും 11th 12th ഒക്കെ അങ്ങോട്ട് മാറ്റാം എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് സിനിമകൾ ചെയ്യാൻ കുറച്ചുകൂടെ ആയിരിക്കും എന്ന് ട്രിവാൻഡ്രത്തെ കാട്ടി എനിക്ക് കുറച്ചുകൂടെ അല്ല ഞങ്ങക്ക് ഇപ്പം ട്രിവാൻഡ്രം കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമല്ല. വണ്ടി എടുത്തിട്ട് ഇപ്പൊ രാത്രി വരുന്നത് നമ്മള് രണ്ടുപേരും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു. പിന്നെ നന്നായി ഡ്രൈവ് ചെയ്യും. ഞാൻ ഒരു ടൈപ്പ് ഡ്രൈവിംഗ് ഉള്ളൂ. ചേച്ചി രണ്ടുപേരും ഡ്രൈവ് ചെയ്യും. ചേച്ചി ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവ് ചെയ്യും, ചേച്ചി അപ്പുറത്തിരുന്ന് ഡ്രൈവ് ചെയ്യും. ബ്രേക്ക് ക്ലച്ച് പതുക്കെ പതുക്കെ താങ്ങിയെടുക്കൂ, ലെഫ്റ്റ് എടുക്കൂ. ഇപ്പൊ കുഴപ്പമില്ല, ആദ്യമൊക്കെ റാഷ് ഡ്രൈവിംഗ്. അപ്പൊ ഞാനാണെങ്കിൽ വണ്ടി ഭയങ്കര സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആളാണ്. എന്റെ വണ്ടി ആർക്ക് മേടിച്ചാലും പുതിയതുപോലെ ഉപയോഗിക്കാം, അങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ദേവട്ടം. പക്ഷെ അങ്ങനല്ല, ട്രാഫിക് സിഗ്നൽ ബ്ലോക്ക് ഉണ്ടാക്കിയ ഇൻസിഡന്റ് ഉണ്ടോ? ഞാനോ ട്രാഫിക് സിഗ്നൽ ബ്ലോക്ക് ആക്കുന്നല്ല, പണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആദ്യ സമയത്ത് എന്റെ ചെറുപ്പത്തില് ഒരു വഴിയിൽ പോയി പെട്ടപ്പോ ട്രാൻസ്പോർട്ട് ബസ് ഓപ്പോസിറ്റ് വന്നു, ഞാൻ വണ്ടി അവിടെ ചവിട്ടി നിർത്തി. ബസ്സിനും പോകാൻ പറ്റൂല, എനിക്കും പോകാൻ പറ്റൂല. അവസാനം ആ ബസ്സിലുള്ളവരെല്ലാം കൂടെ ബഹളം തുടങ്ങി. പിന്നെ എന്റെ ഇപ്പുറത്തിരുന്ന എന്റെ അനിയനായിരുന്നു, അവൻ അപ്പുറത്തൂടെ ഒക്കെ ചാടി ഇറങ്ങി വന്ന് എന്നെ എടുത്ത് പൊക്കിയെടുത്ത് ഇപ്പുറത്ത് വെച്ച് അവൻ പിന്നെ പൊക്കിയെടുത്ത് ഇപ്പുറത്തേക്ക് ഇരുത്തിട്ട് ചില സമയത്തേക്ക് വന്ന് പറയും പോസ്റ്റ് ഒന്നും മാറിക്കൊടുക്കുന്നില്ല, കലിങ്കിലൊക്കെ ഒരു ഒരു മര്യാദ ഇല്ലാതെ പറയാം. നിൽക്കുന്നിടത്ത് നിൽക്കുക, ചേച്ചി വണ്ണി കൊണ്ടില്ലപ്പോ അത് മാറി കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയൊക്കെ പറയും. പിന്നെ വലിയ പെയിന്റ് പണിയൊന്നും നടന്നിട്ടില്ലല്ലേ. ഞാൻ വേളാങ്കണ്ണി വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോയി മക്കളെ കൊണ്ട്. പിന്നെ അങ്ങനെ ഒരു വഴക്കല്ല, ഞങ്ങള് മാൽദ്വീപ്സിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ആ സമയത്ത്. അപ്പൊ ഇവിടെ കൊച്ചിന്നായിരുന്നു ഫ്ലൈറ്റ്, ഞങ്ങള് ട്രിവാൻഡ്രത്തുനിന്നാ പോകണേ. അപ്പൊ രാവിലെ അവിടെ 11 മണിക്ക് അങ്ങ് കണ്ടെത്തണം ഫ്ലൈറ്റിന്. അപ്പൊ ഞങ്ങള് രാവിലെ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാം. ഞാൻ ഇറങ്ങിയപ്പോ ഒന്ന് ലേറ്റ് ആയി, ലേറ്റ് ആയി. ജിന്നെ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അവനെ ഒന്ന് തള്ളിക്കുളിച്ചു.
അതൊരു തെറ്റാണോ ചോദിച്ചു പോലെ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു അതിന്റെ വീട്ടിൽ പോയി തത്തോട് പറയാമെന്ന്. ജിന്ന പറഞ്ഞിട്ടില്ലായിരുന്നു അത് ലാൽ സാറിനോട് പറഞ്ഞത്. ലാലേട്ടാ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അവനെന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെറുതായിട്ട് അവന്റെ തന്തയ്ക്ക് വിളിച്ചു. ലാൽ സാർ ചിരിക്കാൻ ഇരിക്കാതിരിക്കാൻ പെട്ട പാട് ഞാൻ കണ്ടത്. ലേറ്റ് ആയപ്പോഴത്തേക്ക് ഇവന്റെ വഴക്ക് കുറഞ്ഞു. അപ്പൊ ഇവിടെ ഇറങ്ങുമ്പോ തന്നെ വഴക്ക് കുറഞ്ഞു. അങ്ങനെ കൊച്ചി എയർപോർട്ട് എത്തുന്ന ഓരോ മിണ്ടോ ഇങ്ങനൊക്കെ ബസ്സിൽ വിളിച്ചിട്ട് മണ്ടി ഭയങ്കര സ്പീഡ്. എനിക്കൊന്നും പറയാനും വേണേ ദേഷ്യപ്പെട്ടിരിക്കുമോ എല്ലാം പറയാൻ പറ്റുമോ? ചവിട്ടുന്ന കാര്യം പറഞ്ഞാൽ ബാക്കി കൂടെ കേൾക്കത്തില്ലേ? അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെത്തി അത് ലേറ്റാവൻ കാര്യം എന്താ പറയാ, ഞാൻ അടുക്കള ഒന്ന് തൂത്ത് ഉടച്ച് പോകുന്നതിന് വല്ലടത്ത് പോകുന്നതിന് മുമ്പ് വീട് തൂത്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? തുടങ്ങിയല്ലോ പറ ഇറങ്ങുന്നതിന് വീട്ടിൽ എല്ലാം ഡ്രസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ തുടച്ചിട്ട് പോകാം. ചായ ഇട്ട് ഞാനത് പറഞ്ഞു. ഞാൻ ഒന്ന് തുടക്കാതെ ഇറങ്ങാതെ എനിക്ക് തോന്നുന്നില്ല. നിന്റെ ചായക്ക് ജിന്റപ്പൻ തന്നെ വേണം. ശരിയാകും. ചിലപ്പോ ഞാൻ വിചാരിക്കും ജിന്റെ വീട്ടിൽ കൊണ്ടുവരണം. കാര്യങ്ങളൊക്കെ ഈ സ്പീക്കറൊക്കെ ചേട്ടന്റെ സ്വന്തം പാട്ടുപാടും ഉണ്ടോ? ഈ ബിഗ് ബോസിൽ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ആദ്യം പാടാൻ കൂടെ പാട്ട് പാട്ടേതായിരിക്കും? കവരിത്തുമ്പിൽ കാത്തിരുന്ന പൈതൽ വേണം. ബിഗ് ബോസ് ഞാൻ പോയല്ലോ, അത് ഞാൻ പോകുന്നില്ലല്ലോ. പിന്നെ രതീഷിന്റെ പാട്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാരും പറയുന്ന പോലെ റിസോർട്ട് പോലെയുള്ള ഒരു കൊച്ചു വീട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോം ടൂർ നടന്നിട്ടുള്ള വീട്. എന്തരാ നമ്മളിവിടെ ലോക്കലായിട്ട് അങ്ങനെ എന്തരാ എന്താ എന്താ ഈ പയ്യ ഒരു വേഗം താമസിക്കൂല്ലോ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വീട് ഭയങ്കര വലിയൊരു എന്താ പറയണ എല്ലാ ആംഗിളും നോക്കിക്കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഒരു സിഗ്നേച്ചർ ഇതല്ലോ, ഒരു സിഗ്നേച്ചർ സംഭവം ജനം കേൾക്കാൻ വന്ന് വീണ്ടും എവിടെ പോയാലോ അതിന്റെ മൂലയ്ക്ക് സിഗ്നേച്ചർ സിഗ്നേച്ചർ അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ പോലെ കൊച്ചി ഫ്ലാറ്റുകളിലും ഞങ്ങൾ ആധികാരികമായി ഒരു ഹോം ടൂർ നടത്താൻ വരുന്നുണ്ട്. അപ്പോഴും ഈ ഇതേ സിഗ്നേച്ചറിൽ ഞങ്ങൾ അവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ താങ്ക് യു ഫോർ ദ ടൈം ബി. അപ്പൊ താങ്ക് യു ഫോർ ദ ടൈം ബി. താങ്ക് യു. ഞാനൊരു വലിയ സെന്റൻസ് ആണ് പ്രതീക്ഷിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതീക്ഷിച്ചാണ്. ഓക്കെ, താങ്ക്സ് ഫോർ പ്ലേയിങ്. താങ്ക് യു. യെസ്, ബൈ.